ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ഉലുവക്കഞ്ഞി ഉണ്ടാക്കാം. ഇന്ന് ഞാൻ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉലുവ ഞാനൊരു കാൽ കപ്പ് ഉലുവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് മട്ടരിയാണ്. പിന്നെ 1 കപ്പോളം ചെറുപയറ് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ജീരകം. ജീരകം ഞാനൊരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 മുറി തേങ്ങ ചിരവിയത്, ചെറുള്ളി ഒരു 10 എണ്ണം ഒക്കെ എടുത്തിട്ട് സ്ലൈസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായി. പിന്നെ നെയ്യ് വേണം. പിന്നെ 1 10 അല്ലി വെളുത്തുള്ളിയും വേണം. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ഉലുവക്കഞ്ഞി നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ കർക്കിടക മാസത്തിൽ നമ്മൾ ദഹന ശേഷിയൊക്കെ കുറയുന്ന, നമ്മുടെ ശരീരബലമൊക്കെ ഒന്ന് കുറയുന്ന ടൈമാണ്. നല്ല മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് അപ്പോൾ നമുക്ക് നമ്മുടെ ശരീര ബലത്തിനും അതുപോലെ ശരീരപുഷ്ടിക്കും നടുവേദനയും ഒക്കെ ഉള്ളവരില്ലേ, അവർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒരു മിനിമം ഒരു 7 ദിവസമെങ്കിലും ഈ ഉലുവക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ 4 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരിക്കണം. അപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ഇതൊരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുതിർക്കാൻ വെച്ചാൽ ഉലുവ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുപയറ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ഇത് നമ്മൾ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കൂട്ടൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കർക്കിടക കിറ്റെന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. അരി ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് മട്ട അരിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വേവ് അധികമാണ്. അപ്പോൾ ഞാൻ ഉലുവയൊക്കെ കുതിർക്കാൻ വയ്ക്കുന്ന സമയത്ത് തന്നെ അരിയും കുതിർക്കാൻ വെച്ചിരുന്നു. അപ്പോൾ വേഗം വെന്ത് കിട്ടുന്ന അരിയൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ചൊവ്വരിയൊക്കെ കിട്ടുമെങ്കിൽ അത് ഇട്ടിട്ടും വയ്ക്കാം. മട്ട റൈസ് കുറച്ച് വേവ് അധികമാണ്, അപ്പോൾ ഒന്ന് കുതിർക്കാൻ വെച്ചാൽ മതി. ഇത് നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ തേങ്ങ ചിരവിയത് ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. മട്ട റൈസ് നല്ല വേവുള്ളത് കൊണ്ട് കുറച്ചധികം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് പിന്നെ വെന്ത ശേഷവും ഇട്ട് കൊടുക്കാം. നമ്മൾ കുറവാണ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഇത് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് വയ്ക്കണം. വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കുറച്ചും കൂടി വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ വെന്ത് വരുമ്പോഴാണ് നമ്മുടെ ഈ ഉലുവക്കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ആദ്യം 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം വെന്തോ നോക്കിയിട്ട് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്തതാണ്. നമ്മൾ ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ പുറത്തോട്ട് ചീറ്റി പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇപ്പം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ കുറച്ച് ആഡ് ചെയ്തു. ഇനി നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നെയ്യ് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 10 ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ഉലുവക്കഞ്ഞിയിലേക്ക്
ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റി ഉള്ളതാണ്, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം നല്ലതാണ്. ഈ നട്ടെല്ല് വേദനയും ഇടുപ്പ് വേദനയും കാല് വേദനയും ഒക്കെ ഉള്ളവർക്കൊക്കെ വളരെയധികം നല്ലതാണ്, എല്ലുബലത്തിനൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഈ ഉലുവ ചേർത്തുകൊണ്ട് കുട്ടികൾക്ക് ചിലപ്പോൾ കയ്പ്പിൻ്റെ രുചിയൊക്കെ ആയിട്ട് ചിലർ കഴിക്കില്ല. പക്ഷേ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെറുപയറും തേങ്ങയും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും നല്ല വളരെയധികം നല്ലതാണ് കുട്ടികൾക്കും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളാരെങ്കിലും ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.